ചില റെസ്റ്റോറൻറ്റുകൾ പുറത്തുനിന്ന് കണ്ടാൽ തന്നെ അതിൻ്റെ മോഡിഫിക്കേഷൻ കാരണം നമ്മൾ അറിയാതെ അതിൽ കയറിപ്പോകും. നല്ല ഭക്ഷണമാണെങ്കിൽ അവ നമ്മളെ വീണ്ടും ആകർഷിക്കുകയും നമ്മൾ അതിലെ ഒരു റെഗുലർ കസ്റ്റമറായി മാറുകയും ചെയ്തേക്കാം. എന്നാൽ കയറിയാൽ നമുക്ക് വ്യത്യസ്തമായ അനുഭൂതി നൽകുന്ന ഏതാനും ചില റെസ്റ്റോറൻറ്റുകളും ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള 10 റെസ്റ്റോറൻറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി റെസ്റ്റോറൻറ്റുകളും ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ഒട്ടും ലാഗടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്പർ 10, ഡിസാസ്റ്റർ കഫേ. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഭൂമികുലുക്കം ഉണ്ടായാൽ എങ്ങനെയുണ്ടാവും? നമ്മൾ പേടിച്ചു പോകുമല്ലേ? അതുമാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ഭിത്തി ഇടിഞ്ഞു വീഴുന്നത് കൂടെ കണ്ടാലോ നമ്മുടെ ബോധം പോകും. എന്നാൽ അത്തരത്തിലുള്ള ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്പെയിനിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമികുലുക്കം സംഭവിക്കുന്ന പോലെയും ഇതിൻ്റെ ഭിത്തികൾ ഇടിഞ്ഞു വീഴുന്നത് പോലെയും നമുക്ക് അനുഭവപ്പെട്ടേക്കാം. സത്യത്തിൽ ഇത് ആളുകളെ രസിപ്പിക്കുവാൻ വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹോട്ടലാണ്. ഇതിലെത്തുന്ന വിസിറ്റേഴ്സിന്റെ പൂർണ്ണ സുരക്ഷയും ഇവർ ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്പെയിൻ എന്ന രാജ്യം സന്ദർശിക്കുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് വളരെ വലിയ ഒരു അനുഭവമായിരിക്കും തരിക. അപ്പോൾ ഇതിൻ്റെ പേര് മറക്കണ്ട, ഡിസാസ്റ്റർ കഫേ. നമ്പർ 9, ഗ്വാലി സുവാങ് റെസ്റ്റോറൻറ്റ്. ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ അവിടെയുള്ള ഏറ്റവും മുന്തിയ ഇനം ഭക്ഷണം കഴിക്കാനാവും നമ്മൾ ആഗ്രഹിക്കുക. എന്നാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയാൽ എന്ത് സെലക്ട് ചെയ്യും എന്നത് നമുക്ക് നല്ലപോലെ ആലോചിക്കേണ്ടി വരും. കാരണം ഇവിടെ എല്ലാ ജീവികളുടെയും മാംസമാണ് നമുക്ക് ലഭിക്കുക. കോഴി ഇറച്ചി മുതൽ പട്ടി ഇറച്ചി വരെ ഇവിടെ നമുക്ക് സുലഭമായി ലഭിക്കും. ഇതൊക്കെ ചെറുത്. അവിടെയുള്ള മറ്റു വിഭവങ്ങൾ കേട്ടാലാണ് ശരിക്കും ഞെട്ടുക. ആമ, ഓന്ത്, പല്ലി, എന്തിന്, കടുവയുടെ ഇറച്ചി വരെ ഇവിടെ നമുക്ക് ലഭിക്കും. എവിടെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മറ്റെവിടെയുമല്ല, ചൈനയിൽ തന്നെയാണ്. നമ്പർ 8, അൽക്കട്രാസർ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭ്രാന്താശുപത്രിയിൽ വെറുതെ സന്ദർശിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജപ്പാനിലെ അൽക്കട്രാസർ എന്ന റെസ്റ്റോറൻറ്റ് നിങ്ങൾ സന്ദർശിക്കുക. കാരണം ഏകദേശം ഒരു ജയിൽ പോലെ വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിലങ്ങുകൾ വെച്ച് ഒരു ജയിൽ മുറിക്കുള്ളിലടക്കും. എന്നിട്ട് ആദ്യം ഒരു കപ്പിൽ കുറച്ച് പീനട്സ് കഴിക്കുവാൻ നൽകും. പിന്നീട് സെക്സ് ടോയ്സിന്റെ ആകൃതിയിലുള്ള പാത്രങ്ങളിൽ കുറച്ച് ആൽക്കഹോൾ കുടിക്കുവാനും നൽകും. പിസയാണ് ഈ റെസ്റ്റോറൻറ്റിലെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം. ഈ ഒരു പിസ കഴിച്ചു കഴിഞ്ഞാലാണ് പിന്നെ കലാശക്കൊട്ട് നടക്കുക. റെസ്റ്റോറൻറ്റിലെ ലൈറ്റ് മുഴുവൻ ഓഫാക്കുകയും പല രൂപത്തിലുള്ള ആളുകൾ നമ്മളെ ആക്രമിക്കുന്നത് പോലെയും നമുക്ക് തോന്നിയേക്കാം. തീർച്ചയായും വളരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് സമ്മാനിക്കുക. വളരെ ഭയമുള്ളവരെയും കുട്ടികളെയും ഈ റെസ്റ്റോറൻറ്റിലേക്ക് കടത്തി വിടാറില്ല. നമ്പർ 7, ഹേർട്ടറ്റാ ഗ്രിൽ എന്നു പേരുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ 1000 മുകളിൽ കാലോറിയുള്ള ഫുഡുകൾ മാത്രമാണ് ഉണ്ടാക്കുക. നമ്മുടെ ശരീരത്തെ എങ്ങനെ നശിപ്പിക്കാം, അങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയുള്ള ഭക്ഷണങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള കൊഴുപ്പും ഇവർ ആഡ് ചെയ്യും. എന്തിന്, അവിടെയുള്ള സിഗരറ്റ് വരെ നോൺ ഫിൽറ്റേഡ് ആയിരിക്കും. രസകരമായ കാര്യം എന്തെന്നാൽ ഇതിൽ 350 കിലോക്ക് മുകളിൽ ആരെങ്കിലും സന്ദർശിച്ചാൽ അവർക്ക് ഭക്ഷണം ഫ്രീ ആണ് എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് 8000 കലോറി ഫുഡ് കഴിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലാണ് മറ്റൊരു കോമഡി. അവിടെയുള്ള സ്റ്റാഫ് നിങ്ങളുടെ ചന്തിക്കിട്ട് 2 പൊട്ടിക്കും. നമ്പർ 6, കോണ്ടം റെസ്റ്റോറൻറ്റ്. തായ്ലാന്റിലുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടാൽ നിങ്ങൾ ശരിക്കും അന്താളിച്ചു പോകും. ഈ റെസ്റ്റോറൻറ്റ് മുഴുവൻ കോണ്ടം കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയാൽ പലതരത്തിലുള്ള പ്രതിമകളും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോണ്ടം കൊണ്ട് മാത്രമാണ്. ഇവിടെയുള്ള ചിത്രങ്ങൾ മുതൽ കുടിക്കുന്ന ഗ്ലാസിൽ വരെ കോണ്ടം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതുമാത്രമല്ല, റെസ്റ്റോറൻറ്റിൽ കയറി ഇറങ്ങുന്നവർക്ക് ഫ്രീ ആയി കോണ്ടവും ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ വിചിത്രമായ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം വളരെ രസകരമായ ഭക്ഷണമാണ്. നമ്പർ 5, ദ ഡാർക്ക് റെസ്റ്റോറൻറ്റ്. ലോകത്തിലെ പല റെസ്റ്റോറൻറ്റുകളിലും ഒക്യു എന്ന പേരിൽ ഒരു ഡൈനിങ് റൂം ഉണ്ടാകും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മുറിയിൽ കയറിയാൽ പിന്നെ മുഴുവൻ ഇരുട്ടായിരിക്കും. ഒന്നും കാണുവാൻ സാധിക്കില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണം എന്താണെന്ന് പോലും കഴിച്ചു നോക്കാതെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മോടൊപ്പം ഒരു ഗൈഡും ഈ മുറിയിലുണ്ടാവും.
ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ കണ്ണുകെട്ടി ഭക്ഷണം കഴിച്ചാൽ പോരെ എന്ന്. നിങ്ങളെപ്പോലെ എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈയൊരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആർക്കും യഥാർത്ഥത്തിൽ കണ്ണു കാണില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ണു കാണുന്നവർക്ക് ഈയൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കാനാണത്രേ ഇത്തരത്തിൽ ഒരു ഡാർക്ക് ഡിന്നർ റൂം അവർ നിർമ്മിച്ചിരിക്കുന്നത്. നമ്പർ 4, മോഡേൺ ടോയ്ലറ്റ്. ബാത്റൂമിൽ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും വിശ്വസിക്കാനാവില്ല അല്ലേ? എന്നാൽ അത്തരത്തിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് തായ്വാനിലെ മോഡേൺ ടോയ്ലറ്റ്. ഇവിടെയുള്ള പാത്രങ്ങളും ചെയറുകളെല്ലാം ക്ലോസറ്റുകൾ പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കൊണ്ടുവരുന്ന ഭക്ഷണവും അതുപോലെയാവും ഉണ്ടാക്കി കൊണ്ടുവരിക. സത്യത്തിൽ അത്ര നല്ല ഭക്ഷണമൊന്നും ഇവിടെ നമുക്ക് ലഭിക്കില്ല. ആളുകൾക്ക് കൗതുകം ഉണ്ടാക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ്, അത്രമാത്രം. നമ്പർ 3, വാമ്പയർ കഫേ. യക്ഷികളോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജപ്പാനിലെ വാമ്പയർ കഫേ ആയിരിക്കും അതിലെ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഈ കഫേയിൽ എല്ലാം പ്രേതങ്ങളുമായി ബന്ധമുള്ളതാണ്. അവിടെയുള്ള കർട്ടണുകൾക്കും ഡോറുകൾക്കും എല്ലാം ചോരയുടെ നിറമാണ്. അതുമാത്രമല്ല, ഒരു ശവപ്പെട്ടിക്ക് മുകളിലായിരിക്കും അവർ നമുക്ക് ഭക്ഷണം വിളമ്പുക. പിന്നെ അവിടെയുള്ള സെർവൻസിന്റെ കാര്യം, യക്ഷികളെ പോലെ വേഷമണിഞ്ഞും അവരെ പോലെ സംസാരിച്ചുമാണ് ഇവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്പർ 2, ഡിന്നർ ഇൻ ദ സ്കൈ. ആകാശ കാഴ്ചകൾ ഒക്കെ കണ്ട് ഒരു അടിപൊളി ഡിന്നർ ആയാലോ? കുറച്ച് ആളുകളെ ഒരു ടേബിളിൽ ഇരുത്തി അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും. എന്നിട്ട് ഒരു ക്രെയിൻ ഉപയോഗിച്ച് അവരെ ആകാശത്തേക്ക് ഉയർത്തും. മറ്റുള്ള റെസ്റ്റോറൻറ്റുകളെ അപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇത് നമുക്ക് നൽകുക. അതുമാത്രമല്ല, ഇതിൽ കയറുന്നവർക്ക് 100% സുരക്ഷയും ഇവർ ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ ഉയരങ്ങളെ ഭയക്കുന്നവരാരും ഇതിൽ കയറാൻ മുതിരാറില്ല. ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം ദിവസവും വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളിലേക്കായി എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ നമ്പർ 1, ഇതാ അണ്ടർസീ റെസ്റ്റോറൻറ്റ്. ആകാശത്തുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി കടലിനടിയിലുള്ള റെസ്റ്റോറൻറ്റ് കൂടെ പരിചയപ്പെടാം. അത്തരത്തിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് റംഗലി ഐസ്ലാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു അക്വേറിയത്തിന് മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഒരു അക്വേറിയം നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അത് നൽകുക. റെസ്റ്റോറൻറ്റിൽ എത്തിയാൽ നമ്മളെ നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് മനോഹരമായ കടൽ കാഴ്ചകൾ കണ്ട് നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ 10 റെസ്റ്റോറൻറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈയൊരു ചാനലും ഈയൊരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.